എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തെങ്ങിനെ ആക്രമിക്കുന്ന മണ്ടരിയെയും വെള്ളീച്ചയെയും പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. തെങ്ങിൽ പലപ്പോഴും മണ്ടരിയുടെ ആക്രമണം കണ്ടുവരാറുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, കൊച്ചിങ്ങയുടെ മോടിൻ്റെ അടിയിലായി വെള്ള നിറത്തിലുള്ള പാടുകൾ കാണുന്നതാണ് ഇതിൻ്റെ ആക്രമണ ലക്ഷണം. മണ്ടരി എന്ന് പറയുന്നത് ചിലന്തി വർഗത്തിൽപ്പെട്ട ചെറിയ പ്രാണിയാണ്. അത് മോടിൻ്റെ അടിയിലിരുന്ന് മൃദുവായ ഭാഗങ്ങളിൽ നിന്ന് നീര് വലിച്ചു കുടിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് മോടിൻ്റെ തൊട്ട് താഴെയായി വെള്ള നിറത്തിലുള്ള പാടുകൾ കാണുന്നത്. ഈ വെള്ള നിറത്തിൽ ഉള്ള പാടുകൾ ആദ്യം ചെറുതായിരിക്കുകയും പിന്നീട് അത് വലുതായി വരുന്നതും കാണാം. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ബ്രൗൺ നിറമാകുകയും പരുവരുത്ത ഉപരിതലത്തോടു കൂടിയാകുകയും ചെയ്യും. ഇത് പലപ്പോഴും നാളികേരത്തിൻ്റെ വിപണന സാധ്യത കുറയ്ക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയെയും ഇത് ബാധിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് രാസ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ തന്നെ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കി തളിച്ചാൽ മതിയാകും. 2% വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം 1 10 ലിറ്റർ തയ്യാറാക്കണമെങ്കിൽ ഏതാണ്ട് 200 ml വേപ്പെണ്ണയും അതുപോലെ തന്നെ 200 ഗ്രാം വെളുത്തുള്ളിയുടെ ചാറും 50 ഗ്രാം സോപ്പും മതിയാകും. ഇത് ഒരു ഇമൾഷനാക്കി നമുക്ക് തളിക്കാവുന്നതാണ്. വിടർന്നു വരുന്ന കുലകളിൽ തളിക്കാതെ അതിന് തൊട്ട് താഴെയുള്ള കുലകളിൽ നമുക്ക് തളിക്കാവുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് വേപ്പധിഷ്ഠിത കീടനാശിനികൾ, അതായത് 1% അസഡറാക്റ്റിന് അടങ്ങിയിട്ടുള്ള വേപ്പധിഷ്ഠിത കീടനാശിനി നീമസാൽ പോലെയുള്ള അത് 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ നീമസാൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൽ 1 10 ml എടുത്ത് അത്രയും തന്നെ വെള്ളവും ചേർത്ത് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് തെങ്ങിൻ്റെ ഇളം വേരുകൾ ഒരല്പം ചരിച്ച് ചെത്തി ഇതിലേക്ക് ഇറക്കി കൊടുത്ത് കെട്ടിവെക്കുന്ന രീതിയും ചെയ്യാവുന്നതാണ്. വേരിൽ കൂടി ഇത് അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ വേരിൽ കൂടി ഇത് മുകളിലോട്ട് ചെടിയിലേക്ക് വ്യാപിക്കും. ഇതും ചെയ്യാവുന്നതാണ്. പിന്നീട് ഹൃസ്യൂട്ടല്ല എന്ന പേരിൽ ഉള്ള കുമിളും ഇതിൻ്റെ ടാൽക് ഫോമുലേഷനും ഇന്ന് ലഭ്യമാണ്. അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ തെങ്ങിൽ കണ്ടുവരുന്ന മറ്റൊരു കീടമാണ് വെള്ളീച്ച. വെള്ളീച്ച എന്ന് പറയുന്നത് അത് ഇലകളിലാണ് കാണുന്നത്. ഇലയുടെ അടിയിലിരുന്ന് നീര് വലിച്ചു കുടിക്കുന്ന സ്വഭാവമാണ് ഇതിനുള്ളത്. നമുക്ക് പലപ്പോഴും ഇതും നമുക്ക് ദൂരെ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇല നല്ല കറുത്ത് കാണപ്പെടും. ഇലയുടെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ വെളുത്ത വാക്സ് പോലുള്ള പദാർത്ഥം നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഈ വെള്ളീച്ചയുടെ ജീവിത ചക്രത്തിലെ പല ഘട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അത് ഇളം മഞ്ഞ നിറത്തിലൊക്കെ കാണും. അതോടുകൂടി വെളുത്ത നിറത്തിലെ ഈ പശ പോലുള്ള അതല്ലെങ്കിൽ വാക്സ് പോലെയുള്ള പദാർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. ഈ വെള്ളീച്ചകൾ അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കി പുറത്തു വരുന്നു. ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തേൻതുള്ളി പോലെയുള്ള ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഇലയിൽ വീഴുന്നതിൻ്റെ ഫലമായിട്ടാണ് അതിൽ കുമിളുകൾ വളരുന്നു. കാപ്നോഡിയം പോലെയുള്ള കുമിളുകൾ വളർന്ന് അതാണ് ഇലയ്ക്ക് കറുത്ത നിറം നൽകുന്നത്. ഇത് ചെടിയുടെ ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി എന്ന് പറയും. അത് കുറയ്ക്കുന്നു. ഇതാണ് ഇതുണ്ടാക്കുന്ന നഷ്ടം. ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായി മറ്റ് നാശങ്ങളൊന്നും ഇത് ചെയ്യുന്നില്ല എങ്കിലും നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് 5 ml വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ച് ഇതിനെ അകറ്റി നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ സൂട്ടി മോൾഡ് എന്ന് പറയും. ഈ കറുത്ത ഈ കുമിളിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ സൂട്ടി മോൾഡ് എന്നാണ് പറയുന്നത്. ഇതിനെ അഥവാ കരിമ്പൂപ്പ് ഇത് മാറാനായിട്ട് 1% സ്റ്റാർച്ച് സൊല്യൂഷൻ തളിച്ചാൽ മതിയാവും. ഇതിന് തന്നെ ഇതിന് പ്രകൃതിയിൽ സ്വാഭാവിക നിയന്ത്രണം നടക്കുന്നതുകൊണ്ട് നമ്മൾ വീര്യം കൂടിയ കെമിക്കൽസ് തളിച്ചാൽ അതിൻ്റെ എതിർ പ്രാണികൾ ചത്തുപോവുകയും അങ്ങനെ സ്വാഭാവിക നിയന്ത്രണം സാധ്യമല്ലാതാകുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കാം.